Hi friends, Stocks in the video like a larga sagam. Upon the Malakarini video for Navala, Epanamala, Logitech and G29 50 and Buana, there was a PC, and the setup on the Gordian Gancheram. Upon Yanita computer table under the just a 50 in the eighth table one of Vitia. Okay, upon there, video to pop. Above either number, every number 50 and Buana, a Pianamala sister, every number 50 and the number. Above you would. I have a keyboard. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ അത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പെഡൽ ഫസ്റ്റ് ഒന്ന് അവിടെ വെക്കാം അതിന് ശേഷം നമുക്ക് റേസിംഗ് വീലും അതേപോലെ തന്നെ ഗിയറും ഇതിന്റെ മോളായിട്ട് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ താഴത്തെ ഞാൻ ജസ്റ്റ് അതിന്റെ പെഡൽ ഒന്ന് വെച്ചിട്ടുണ്ട് അതിന്റെ വയർ ഒരു വയർ മാത്രം അതിന്റെ അതിന് കണക്ട് ചെയ്യാനുള്ളൂ അപ്പോൾ ആ ഒരു പെഡൽ ഞാൻ ഇപ്പോ അവിടെ വെച്ചു ഇവിടെ മോളിൽ വീൽ ഇവിടെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഗിയർ ഷിഫ്റ്റർ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഇത് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് അതായത് വീൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ പുറകിലുള്ള ഇതാണ് ഇതിൻ്റെ വയറിംഗ് കണക്ഷൻ ഉള്ളത് ബാക്ക് സൈഡിൽ ഇവിടെ ആകെ മൂന്ന് പോർട്ട് മാത്രമേ ഉള്ളൂ രണ്ട് സീരിയൽ കൺസോളും ഒരു പവർ ഇൻപുട്ടും അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി കൃത്യമായി നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് വയറൊക്കെ നമുക്ക് ഇങ്ങനെ ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ തന്നെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വയറിങ് ഈ ഒരു സ്പേസ് ഉണ്ടോ അപ്പം നമുക്കിങ്ങനെ നമ്മുടെ ടേബിൾ വെച്ച് കഴിഞ്ഞാലും ഈ വയറിനൊക്കെ ഡിസ്റ്റർബ് ചെയ്യില്ല അപ്പം ഈ രീതിയിൽ നമുക്ക് ഇതുവഴി നമുക്ക് ഈ വയറിൻ്റെ കണക്ഷൻ എടുക്കാം അപ്പം ടോട്ടൽ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓൾറെഡി ഇവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് ഷിഫ്റ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാ ഇത് ഇവിടെ ഒരു മാർക്ക് കാണുന്നുണ്ടല്ലോ ഇത് ഷിഫ്റ്ററിന് വേണ്ടിയിട്ടുള്ള പോർട്ടാണ് അപ്പോൾ ആ സീരിയൽ പോർട്ട് ഇവിടെ കണക്ട് ചെയ്യുക അതേപോലെ ഇവിടെ പവർ പ്ലസ് ഇവിടെ പെഡൽ അപ്പം ഈ സംഭവം ഫസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യാം ചെയ്തിട്ട് ഇതിൻ്റെ വയർ പുറത്തേക്ക് എടുത്ത ശേഷം നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടാൽ മനസ്സിലാവും നമ്മൾ രണ്ട് പോർട്ടുകളും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സംഭവം കണക്ട് ചെയ്ത് അതേപോലെ തന്നെ ഇവിടെ കണക്ട് ചെയ്ത വയർ നമ്മൾ ഈ ഒരു വഴി കൂടെ എടുത്തിട്ട് നമ്മളൊക്കെ ഇവിടെ ചുറ്റിക്കൊണ്ട് ഈ ഒരു സ്പേസിലൂടെ നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പം ഇവിടെ നാല് വയർ ഇവിടെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്കത് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മളെങ്ങനെ വെച്ചാൽ ഇപ്പോൾ ജസ്റ്റ് ഇതിൽ ഈ ക്ലിപ്പ് നമ്മളിവിടെ ഈ ഒരു ക്ലിപ്പ് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് കയറ്റി വെച്ചു അതായത് നമ്മളിപ്പോൾ ഒരു ഇവിടെ ഒരു സ്പേസ് ഷിഫ്റ്റർ വെക്കാൻ പറ്റുന്ന സ്പേസ് വെച്ചിട്ട് നമുക്ക് ഏകദേശം സെൻട്രൽ പൊസിഷനിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെയുള്ള ഈ ഒരു നോബ് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം നമുക്കിവിടെ പ്രസ് ചെയ്തുകൊണ്ട് ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഈ ഒരു നോബ് അവിടെ പ്രസ്സായി കിട്ടും അപ്പോൾ ഇത് കഴിഞ്ഞാൽ ലോക്ക് ഒരു ലോക്കിൻ ടൈപ്പാണിത് അപ്പം ഇവിടെ വന്നിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം ലോക്കായി കണ്ട അപ്പോൾ നമുക്കിത് ഒരു എന്താ പറയുക നല്ലൊരു ഉറപ്പായിട്ട് നമുക്കിവിടെ ഫിക്സ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സെയിം അതേപോലെ തന്നെ നമുക്ക് ഷിഫ്റ്റർ ഇതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ ഷിഫ്റ്റർ നമ്മൾ ഇവിടെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക നമ്മൾ ഒരു പൊസിഷനിൽ കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതിന് മൂന്ന് ടൈപ്പ് ക്ലിപ്പാണുള്ളത് അതായത് ഇവിടെ ബാക്ക് സൈഡിൽ ഒരു ലോക്ക് അതേപോലെ തന്നെ മോൾ ഭാഗത്ത് രണ്ട് ലോക്ക് അപ്പം നമ്മൾ സെയിം അത് ഇതേ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഇത് മൂന്നും ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കേബിൾസ് മാത്രമേ ഉള്ളൂ അപ്പം അത് ജസ്റ്റ് ഇതിൻ്റെ അടിയോട്ട് വെച്ച് നമുക്ക് അവിടെ കവർ ചെയ്ത് വെക്കാം അത് കുഴപ്പമില്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിന്നിട്ട് നമുക്ക് ഇവിടുന്ന് കളിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ജസ്റ്റ് പ്ലഗ് കണക്ട് ചെയ്യാം പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ USB അഡാപ്റ്റർ ജസ്റ്റ് ഇതിൻ്റെ ഒരു USB കണക്ട് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്യുമ്പോൾ മാക്സിമം ബാക്ക് സൈഡ് പോർട്ടിൽ USB പോർട്ടിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഫ്രണ്ടിൽ ചില സിസ്റ്റത്തിലാണെങ്കിൽ ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടാവും അപ്പം ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്ക് സൈഡിലുള്ള പോർട്ടിൽ മെയിൻ പോർട്ടിൽ മദർ ബോർഡിലുള്ള ഡയറക്റ്റ് പോർട്ടിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ USB പിൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിലുള്ള മാറ്റം ആ സമയത്ത് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ USB കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു ഒന്ന് ടെസ്റ്റ് ചെയ്യും അപ്പം ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ അതായത് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ കാണാം ഇതിൻ്റെ ലൈറ്റ്സും ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇതിപ്പോൾ ജസ്റ്റ് പ്ലഗിൻ ചെയ്തു അപ്പോൾ അതിൻ്റെ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അത് സെൻട്രൽ പൊസിഷനിൽ വന്ന് നിൽക്കും
അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇത് ജസ്റ്റ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് നമ്മൾ സാധാരണ ഒരു സ്റ്റിയറിംഗ് വീല് പോലെ ഹാർഡാണ്, കുറച്ച് നമ്മളെ അത്ര ഫ്രീ അല്ല, കുറച്ച് ഒരു റിയൽ ഫീലിംഗ് നമുക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ. അപ്പം ഇതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ തിരിച്ചു വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ നേരെ സെൻട്രൽ പൊസിഷനിലേക്ക് വന്ന് സെയിം സെൻട്രൽ പൊസിഷനിൽ എപ്പോഴും വന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇനി നമുക്ക് നേരെ പി സിയിലോട്ട് പോവാം. ഇത് ജസ്റ്റ് അൺപ്ലഗ് ചെയ്യാം, കാരണം ഇപ്പോൾ ഒന്നും കൂടി നമുക്കിതൊന്ന് കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്കിതിൻ്റെ സോഫ്റ്റ്വെയർ, ഇതിൻ്റെ ഒരു മെയിൻ സംഭവം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു സോഫ്റ്റ്വെയർ വന്നിട്ടില്ല, അതായത് സി ഡി ഒ ഡ്രൈവർ ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. പക്ഷേ ഇതിൻ്റെ വീൽ കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേണം. അപ്പോൾ ജി ഹബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ആദ്യം നമ്മൾ ഈ പ്രോഡക്റ്റ് നമ്മൾ ലോജിടെക്കിൻ്റെ സൈറ്റിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ രജിസ്റ്റർ ചെയ്ത ശേഷം ഇത് സീരിയൽ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രണ്ട് ഐറ്റംസും നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാം, കാരണം വാറണ്ടി ഇതൊക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്ത ശേഷം നമ്മൾ എന്താ ചെയ്യുക, ആ പേജിലോട്ട് പോവാം, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ ഞാൻ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളതിൻ്റെ സോഫ്റ്റ്വെയർ ഡൗൺലോഡിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ ഒരു ചെറിയ സെറ്റപ്പും കൂടിയാണ്. അപ്പോൾ അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഞാനിവിടെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി അതിൻ്റെ പേജിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ്. അപ്പം അതിനുശേഷം നമ്മളിവിടെ ഇതാണ് ലോജിടെക്കിൻ്റെ സൈറ്റ് logi.com support.logi.com. ഇവിടെ പോവാം നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ മൈ പ്രൊഡക്ട്സ് പോയാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ രജിസ്റ്റർ ചെയ്ത പ്രോഡക്ട്സ്. അപ്പം ഞാൻ റേസിംഗ് വീൽ അവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രൊഫൈലൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ബാക്ക് വരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ലോജിടെക് ജി ഹബ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഇവിടെ അവൈലബിൾ ഉണ്ട്, Windows 8 മുതൽ 10 വരെയുള്ള. അപ്പം 35 MB അതിൻ്റെ സൈസ്. അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ താഴോട്ട് പോയാൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാൻ പറ്റും, ഇതിൻ്റെ കുറേ ഫിക്സസും കാര്യങ്ങളൊക്കെ. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ഇതിൻ്റെ വാറണ്ടി ഡീറ്റെയിൽസും, ഇത് 2 years വാറണ്ടിയാണ് ഇതിനുള്ളത്. അപ്പം ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യണം. അപ്പം ഇവിടെ നമുക്ക് ഡയറക്റ്റ് വന്നിട്ട് ഇവിടെ വാറണ്ടിയൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഈ ഷിഫ്റ്റർ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, ചെയ്യണത്ര. അപ്പോൾ ഞാൻ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളുടെ പേജ്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ലോഗിൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്താൽ നമ്മളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ജസ്റ്റ് ഇത് റൈറ്റ് ക്ലിക്ക് അടിക്കുക, അതേപോലെ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഓട്ടോമാറ്റിക് അത് പോപ്പപ്പ് ചെയ്യും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ഇൻസ്റ്റലേഷൻ വിൻഡോ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ യൂസർ ലൈസൻസ് എൻഡ് യൂസർ ലൈസൻസ് എഗ്രിമെൻ്റ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് ഇൻസ്റ്റാൾ ആൻഡ് ലോഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് വിൻഡോസ് ഫയർവാൾ അലോ ചെയ്യാൻ വേണ്ടാണ്, ജസ്റ്റ് അലോ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഇതിൻ്റെ ജസ്റ്റ് വെൽക്കം സ്ക്രീൻ മാത്രമാണ് ഇവിടെ. അപ്പം വേറെ കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല, ജസ്റ്റ് വായിച്ചു നോക്കിയിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇതും അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കുറേ പരസ്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് അടിക്കുക, ലോഞ്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ രണ്ട് സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമൊക്കെ ചെയ്യാം, ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ്. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഗോട്ടിരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ പേജിലെത്തി. ഇവിടെ നമ്മൾ ഡീഫോൾട്ട് പ്രൊഫൈൽ ഇവിടെ ലോഡായിട്ടുണ്ട്, ഡെസ്ക്ടോപ്പ് എന്നുള്ള. അപ്പം അത് നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറേ പ്രൊഫൈൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്റ്റിയറിംഗ് വീല് അതേപോലെ തന്നെ പെഡലും ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇതിൻ്റെ സെൻസിറ്റിവിറ്റി അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഹാർഡ്നെസ് സംഭവങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊരു 900 ഡിഗ്രി റൊട്ടേഷൻ ആയതുകൊണ്ട് നമുക്കതൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആ ബ്ലൂ കളർ മൂവ് എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ബേസിൽ നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം, നമുക്ക് എത്ര വേണമെന്നുള്ളത്. ഫുൾ 900 വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ കുറച്ചും കൂടി ഹാർഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓരോ ആളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇപ്പം ഓപ്പറേറ്റർ റേഞ്ച് കാണുന്നുണ്ട്, 900 വേണോ അല്ലെങ്കിൽ കുറക്കണോ എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളും സെൻറ്ററിങ് ഇതൊക്കെ നമുക്ക് ചേഞ്ച് കൊടുക്കാം. അപ്പം അതിനുള്ള ഓപ്ഷൻസാണ് ഇവിടെയുള്ളത്.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ജി ഹബ് എന്നുള്ള സംഭവം ആപ്ലിക്കേഷൻ തുറന്നിട്ട് നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്യുക, യു എസ് ബിയിൽ കണക്ട് ചെയ്യുന്നത് അതിന് ശേഷം മാത്രം കണക്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് ഗെയിമിൽ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഇതൊക്കെ ഡിറ്റക്റ്റ് ആവുള്ളൂ. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തൊക്കെ ഇപ്പോൾ കണ്ടതാണ്. അപ്പം ഫുൾ ടൈം കണക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നില്ല, പക്ഷേ ജസ്റ്റ് ഒന്ന് ആപ്പ് തുറന്ന് അതിനുശേഷം ഒന്ന് യു എസ് ബി കണക്ട് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ഡിറ്റക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ട് ജസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്ത് നോക്കാം. ഇത് സെയിം ആയിട്ട് നമ്മളെ പെഡലിൻ്റെ സെൻസിറ്റിവിറ്റിയും അതേപോലെ തന്നെ ബ്രേക്ക്, ആക്സിലേറ്റർ, അതേപോലെ തന്നെ ക്ലച്ച്, ഇതിൻ്റെ മൂന്നിൻ്റെയും നമുക്ക് സെൻസിറ്റിവിറ്റിയൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരാളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഇവിടെ അപ്പോൾ ഈ ഒരു പേജിൽ വന്നാൽ നമുക്ക് ഇതിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള കീ അസൈൻമെൻറ്റ്സ് ആണ്. അപ്പം ഇതും അങ്ങനെ തന്നെയാണ് സെയിം, ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള സംഭവം ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ കീയിലോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. പക്ഷേ മെയിനായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഗെയിമിൽ എങ്ങനെയാണോ ഓരോ ഗെയിമിലും, കാരണം ഓരോ ഗെയിമിലും ഓരോ സംഭവങ്ങളും നമുക്ക് ആവശ്യമുള്ളത്, അപ്പം അവിടെ നമുക്ക് എന്താണോ ആവശ്യം അതിന് കണക്കായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഡിഫോൾട്ടായിട്ട് വിട്ടാലും കുഴപ്പമില്ല, കാരണം ഇവിടെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യം സംഭവങ്ങളൊക്കെ നമുക്ക് 1, 2, 3, 4, 5, 6 ആ ഒരു റേഞ്ച് റിവേഴ്സ് ഗിയർ ഇതൊക്കെ നമുക്ക് ഡിഫോൾട്ടായിട്ട് നമുക്ക് ഉള്ളത് തന്നെയാണ്. നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സെയിം സംഭവം തന്നെയാണ്. അപ്പം ഇനി ഏതെങ്കിലും ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇപ്പം ചിലപ്പം വേറെ ഏതെങ്കിലും വണ്ടീൻ്റെ ഗിയർ ഷിഫ്റ്റിങ് മെത്തേഡ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, അപ്പോൾ ആ ഒരു രീതി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് ഡിഫോൾട്ട് ഇവിടെ എന്താണുള്ളത് അതിനെ യൂസ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഗെയിമിലാണ് ബാക്കിയുള്ള സെറ്റിങ്സൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം അവിടെ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ഒരു പ്രിഫേർഡ് ആയിട്ടുള്ള രീതിയിൽ ഞാൻ അവിടെ ചെയ്യും. അപ്പം ഞാനിപ്പം ജസ്റ്റ് ഈ ഒരു സംഭവമാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പം ഇനി അധികം വലിച്ചെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പം ഹീറോ ട്രക്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ഗെയിമിൽ സ്പെസിഫിക്കായിട്ട് ഇതെങ്ങനെയാണ് കോൺഫിഗർ ചെയ്യാന്നുള്ള ഒരു റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക, അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം, അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു സോ മച്ച്.